പ്രേമം എന്ന ചിത്രത്തിലൂടെ തെന്നിന്ത്യയിൽ ഒന്നടങ്കം തരംഗമായി മാറിയ സംവിധായകനാണ് അൽഫോൺസ് പുത്രൻ. നിവിൻ പോളി നായകനായ സിനിമയുടെ വിജയം സംവിധായകന്റെ കരിയറിൽ വലിയ വഴിത്തിരിവായിരുന്നു. കേരളത്തിലെന്ന പോലെ തന്നെ തമിഴ്നാട്ടിലെ പ്രേക്ഷകർക്കും സിനിമ ഏറ്റെടുത്തിരുന്നു. നേരം എന്ന ആദ്യ ചിത്രത്തിന് പിന്നാലെ അൽഫോൺസ് പുത്രൻ പ്രേമം എടുത്തത്. അടുത്തിടെയായിരുന്നു പ്രേമത്തിന്റെ 5-ാം വാർഷികം അണിയറക്കാർ ആഘോഷിച്ചത്. 2015 മെയ് 29 ചിത്രം പുറത്തിറങ്ങിയിരുന്നത്. പ്രേമത്തിന് ശേഷമുള്ള അടുത്ത ചിത്രം എപ്പോഴാണെന്ന് സിനിമാ പ്രേക്ഷകരെല്ലാം അൽഫോൺസിനോട് നിരന്തരം ചോദിക്കുന്നുണ്ടായിരുന്നു. പ്രേമം കഴിഞ്ഞ 5 വർഷം ഇൻഡസ്ട്രിയിൽ നിന്ന് വിട്ടുനിന്നിരുന്ന താരം അതേസമയം പ്രേമത്തിന് ശേഷമുള്ള ഒരു 5 വർഷക്കാലം താൻ പുതിയൊരു സിനിമയ്ക്കായുള്ള ഒരുക്കത്തിലായിരുന്നു എന്ന് സംവിധായകൻ പറഞ്ഞിരിക്കുകയാണ്. ഒരു മ്യൂസിക് ഡ്രാമയായി ഒരുങ്ങുന്ന ചിത്രത്തിന് താൻ ഇപ്പോൾ സംഗീതം പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നും സംവിധായകൻ പറഞ്ഞിരുന്നു. ഇപ്പോഴിതാ ദ ക്യൂവിന് നൽകിയ അഭിമുഖത്തിൽ ലാലേട്ടന് വേണ്ടി ഒരു ഫാൻ ബോയ് ചിത്രം മനസ്സിലുണ്ടെന്നും അൽഫോൺസ് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. നേരത്തെ മോഹൻലാൽ ചിത്രങ്ങളായ ഒപ്പത്തിന്റെയും മരക്കാർ അറബിക്കടലിന്റെയും ട്രെയിലറുകൾ എഡിറ്റ് ചെയ്തിരുന്നത് അൽഫോൺസ് പുത്രനായിരുന്നു. മോഹൻലാലിനെയും മമ്മൂട്ടിയും ഒക്കെ നായക ുമ്പോൾ അവർക്ക് വേണ്ടി ഞാനും മാറേണ്ടതുണ്ടെന്ന് സംവിധായകൻ പറയുന്നു. കാർത്തിക് സുബ്രാജ് പേട്ടയിൽ ഒരുക്കിയത് ഒരു ഫാൻ ബോയ് ചിത്രമാണെങ്കിൽ താൻ ലാലേട്ടനെ വെച്ച് ഒരു അന്യായ ഫാൻ ബോയ് ചിത്രമാണ് പദ്ധതിയിട്ടിരിക്കുന്നതെന്ന് അൽഫോൺസ് പുത്രൻ പറഞ്ഞിരിക്കുകയാണ്. അൽഫോൺസ് പുത്രന് മലയാളം ഫിലിമകാരന്റെ എല്ലാവിധ ആശംസകളും.